എന്നെ കാണണമെന്നും തനിച്ച് സംസാരിക്കണമെന്നും നീ നിർബന്ധിച്ചതുകൊണ്ടാ യോഗേശ്വരി അമ്മയെ പോലും ഒരു തരത്തിൽ ഒഴിവാക്കി ഞാൻ എത്തിയത്. എന്നിട്ട് നീ ഇങ്ങനെ ഒന്നും പറയാതിരുന്നാലോ? നിങ്ങൾ പോയി കളിക്ക്, ഞാൻ ശാരി എന്നോട് കുറച്ചു നേരം സംസാരിക്കട്ടെ. ഞാൻ പറയാം. സ്വകാര്യം പറഞ്ഞ് എപ്പോഴാ ശാരിയാന്റെ വീട്ടിലേക്ക് വരുന്നു? നിങ്ങളെല്ലാം കണ്ടില്ലേ, ഇനി പോകുന്നതിന് മുൻപ് രാജീവൻ സാറിനെ ഒന്ന് കാണണം. നീ കാനഡയ്ക്ക് പോകുന്ന കാര്യം ഉറപ്പിച്ചോ? എനിക്ക് ഈ നാട്ടിൽ സ്വന്തമെന്ന് പറയാൻ ആരടിയുള്ളത്? പോകുന്നതാ നല്ലത്. അതുകൊണ്ടാ മറ്റൊന്നും ആലോചിക്കാതെ യോഗേശ്വരി അമ്മ കൊണ്ടുവന്ന വിവാഹത്തിനും ഞാൻ സമ്മതിച്ചത്. ശരി, നീ നീ എന്നെ വിട്ടു പോവരുത്. നിന്നെ ഞാൻ അന്വേഷിച്ചലഞ്ഞതും കണ്ടുപിടിച്ചതുമൊക്കെ എനിക്ക് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാ. എൻ്റെ കുട്ടികൾക്ക് നിന്നെ വേണം. എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടെ എനിക്കൊരു യാത്ര പോണം. നീ എനിക്ക് മനസ്സിലാവുന്നത് പോലെ വ്യക്തമായി പറ. നീ എൻ്റെ കുട്ടികളെ ഒന്ന് നോക്ക്. ഈ ചെറുപ്രായത്തിൽ അവർക്ക് അമ്മയില്ലാതാവുന്നത് നിനക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഏത് നിമിഷം വേണമെങ്കിലും മരണം കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരുടെ അടുത്ത നീ ഇപ്പം നിൽക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ എൻ്റെ കുട്ടികള് അമ്മയില്ലാണ്ട് വളരരുത്. നിന്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കുന്ന രോഗം എന്താ? അത് പറയണമെങ്കിൽ നീ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പതാ. നിന്നെ കണ്ടെത്താൻ വേണ്ടി മാത്രം ഈശ്വരൻ എനിക്ക് ആയുസ് നീട്ടി തന്നത്. ഇനി എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ കുട്ടികളുടെ അമ്മയായി നീ രാരീരത്തിലേക്ക് വരണം. നിന്റെ സമ്മതം തെറ്റിയോ? എന്തൊക്കെ വിവരക്കേട് നീ വിളിച്ചു പറയുന്നേ? ഈ ലോകത്ത് ചികിത്സ ഇല്ലാത്ത എന്ത് രോഗമാണ് ഉള്ളത്? ചികിത്സ കാണും, പക്ഷേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കഴിയേണ്ടി വരുന്നത് ഐ സിയുലായിരിക്കും. അങ്ങനൊരു ജീവിതം എനിക്കെന്തിനാ?